ഓ ഈ വാട്ടർമെലൻ കുറേ നാളായി അവിടെ ഇരിക്കാൻ അത് എടുക്കുക അവിടുന്ന് ഇത് വിഷുവിന് കണി വയ്ക്കാൻ മേടിച്ച വാട്ടർമെലൻ ആണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എന്താണെന്ന് ഓക്കെ ഉക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അത് ദൈവം ഇതിൻ്റെ ഉള്ളിൽ എന്താണാവും വിഷുവിന് കണി വയ്ക്കാൻ വാങ്ങിച്ചതാണ് അത്രയും നാളായിരിക്കും അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാം എന്താ ഉണ്ടാക്കാം ജെല്ലി ഓക്കെ നമുക്ക് ഇത് വെച്ച് ജെല്ലി ഉണ്ടാക്കാം അപ്പം ജെല്ലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പറയാ മുറിച്ചെടുക്കാം അപ്പൊ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചൊരക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് എടുക്കാം അപ്പൊ ഇതിന്റെ ജ്യൂസ് മാത്രമേ നമുക്ക് വേണ്ടൂ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാം കേട്ടോ ഇതിന് കൂടി ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ജെല്ലിക്ക് ഒന്ന് കോട്ട് കൊടുക്കാനായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് വേണം കോക്കനട്ട് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫ്രഷ് തേങ്ങയെന്നാണ് കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പം വീട്ടിലില്ലാത്തവർ കേട്ടോ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ തേങ്ങ കുത്തി കുത്തി എടുക്കുകയാണ് തേങ്ങ കുത്തി കുത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ബാക്കിലത്തെ ബ്രൗൺ ഇല്ലേ അതുകൊണ്ട് നമ്മൾ മാറ്റും ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ തേങ്ങ ഫുൾ ഇങ്ങനെ നുറുക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ എടുക്കണം വെള്ളം തേങ്ങയല്ല നല്ല മൂത്ത തേങ്ങ എടുക്കണം നല്ല നന്നായി നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്കത് ചെറിയ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കാം എന്താ പറയുക വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കണ്ട ജസ്റ്റ് കറക്കിയേ എടുക്കാം കേട്ടോ നന്നായി അരക്കാനും നിൽക്കണ്ട കറക്കി കറക്കി എടുത്തിട്ട് നോക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കാനായിട്ട് ഒരു പാനിൽ ചൂടാക്കി ചൂടാക്കി എടുക്കണം കേട്ടോ ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല വേറെ ഒന്നും എണ്ണയൊന്നും യൂസ് ചെയ്യാനും പാടില്ല ഇതുപോലെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തത് എടുക്കാം കേട്ടോ ഇത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം പക്ഷേ സൂക്ഷിച്ച് മറ്റേ എന്താ പറയുക ബ്രൗൺ വരാതെ നമ്മൾ ചിരകി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ അങ്ങനെ ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ മുറിയാണെങ്കിൽ നമുക്കിതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വരാം മാറ്റി നോറ്റിട്ട് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ടതാണ് ഗ്യാസ് തീർന്നു തുടങ്ങി ഇത് നമുക്ക് മാറ്റി വയ്ക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറായി കണ്ടോ ഇതെങ്ങനെ പൊടി പൊടി പൊടിയിൽ വീഴും തീരെ ബ്രൗണൊന്നും ആവാതെ ചെറിയ സ്റ്റൗവിൽ നമ്മൾ സിമ്മിലിട്ടിട്ടും കൈയിട്ടിട്ടും അങ്ങനെ 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 മാറ്റി മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് പിന്നെ ഇതിലും തീരെ പൊടി പൊടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചൂടാകുമ്പോൾ വേണമെങ്കിൽ മിക്സിയിൽ ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് വരാം അപ്പം മിക്സിയിൽ അടിക്കാണ്ട് അരിച്ചിട്ട് വന്നാലും മതി നമുക്ക് ആ ജ്യൂസ് മാത്രം മതി ഓക്കെ അതാ ഇപ്പം നമ്മൾ ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ എൻ്റെ ആ ജ്യൂസ് മാത്രം മതി ഓവർ ഫ്ലോ ആയി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പം നിങ്ങൾ എത്ര ജ്യൂസാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇതിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഷുഗർ പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് കേട്ടോ ഒരു 5 സ്പൂണൊക്കെ ആഡ് ചെയ്തിട്ട് എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് കോൺഫ്ലവറാണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വരുന്നത് അപ്പോൾ അതൊരു 3 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇത് വലിയ കുറേ ജ്യൂസ് ഉള്ളതുകൊണ്ടാണ് ജ്യൂസിനനുസരിച്ച് വേണം നമ്മളിത് ആഡ് ചെയ്യുന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റൗവിൽ വയ്ക്കാം ഓക്കെ നന്നായി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കട്ട കിട്ടും കേട്ടോ ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു ചെറിയ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം കട്ട കൂടാതെ ഇളക്കി നന്നായി ഇളക്കിയാണെങ്കിൽ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ നന്നായി കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ മാറ്റിയിട്ട് തണുക്കാൻ വിടാം കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇതിനിപ്പോൾ ജെല്ലി എന്ന് വിളിക്കണോ ഹലുവ എന്ന് വിളിക്കണോ എന്നൊന്നും അറിയില്ല എനിവേ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് നോക്കാം ഓക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കോക്കനട്ടിൽ മുക്കി പൊരിക്കല്ല മുക്കി പുരട്ടിയെടുക്കാം ഓക്കെ
അങ്ങനെ വിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു ജെല്ലി കൺസിസ്റ്റൻസി അല്ല. എനിക്ക് ഹൽവ മാതിരിയാണ് തോന്നുന്നത്. കൂടെ ഇതിനെ നമുക്ക് ജെല്ലി എന്ന് മാറ്റി ഹൽവ ആക്കിയാലോ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കി തരാം. ഓക്കെ, നമ്മളിതില് പീസസ് ആക്കിയിട്ടുണ്ട്. കൂട് വന്നിട്ട് അവൻ ഇതിലെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ 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 ആക്കിയെടുക്കും. വാവ്, കണ്ടോ. വാട്ടർമെലൻ ജെല്ലി നല്ല ടേസ്റ്റാ, എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇല്ലേ, മമ്മിയുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.